കോഴിക്കോട് ദേശഭോഷിണി വായനശാലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ വായനശാല അവതരിപ്പിക്കുന്ന അവതരിപ്പിച്ച നാടകങ്ങളിലൂടെയാണ് കുതിരവട്ടം പപ്പവും നെല്ലിക്കോട് ഭാസ്കരനും കെ പി ഉമ്മറും ഒക്കെ മെയിൻ സ്ട്രീമിലേക്ക് വന്നത് ദേശഭോഷിണി വായനശാല അന്ന് നാടകത്തിൻ്റെ കളിയരങ്ങായിരുന്നു ഇവരിൽ ഒരാളാണ് ഇവിടെ അഭിനയിച്ച് ശ്രദ്ധേയരായ ഇവരിൽ ഒരാളാണ് കുഞ്ഞാണ്ടി കുഞ്ഞാണ്ടി മാതൃഭൂമിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു പ്രൂഫ് റീഡർ ആയിരുന്നു എന്നാണ് ഓർമ്മ പ്രൂഫ് റീഡിംഗ് കുഞ്ഞാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കലയാണെന്ന് പഠിപ്പിച്ചത് മറ്റാരുമല്ല സാക്ഷാൽ കുട്ടി കുട്ടിക്കൃഷ്ണമാരാണ് അങ്ങനെ കുഞ്ഞാണ്ടി പ്രൂഫ് റീഡിങും നാടകവുമായൊക്കെ കറങ്ങി നടന്നു നാടകവും കുഞ്ഞാണ്ടിയും തമ്മിൽ അഭേദ്യമായ ബന്ധമെന്നു കുതിരോട്ടമ്പും കെ പി ഉമ്മറും നെല്ലിക്കോട് ഭാസ്കരനും കുഞ്ഞാണ്ടിയും ഒക്കെ അടുത്ത സുഹൃത്തുക്കളായി മാറി അഭിനയത്തിൽ ഒരു പുതിയ സമാന്തര തലമുറ കോഴിക്കോടിനെ ലാക്കി ഉടലെടുത്തു ആ സമാന്തര തലമുറയിലെ പ്രധാനിയായിരുന്നു കുഞ്ഞാണ്ടി ആ കുഞ്ഞാണ്ടിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത് റിയലിസ്റ്റിക് അഭിനയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുഞ്ഞാണ്ടി കോഴിക്കോടൻ സ്റ്റൈലിലുള്ള സംഭാഷണവും റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയവും ഒക്കെ കുഞ്ഞാണ്ടിയുടെ പ്രത്യേകതയായിരുന്നു കുഞ്ഞാണ്ടി അഞ്ഞൂറോളം സ്റ്റേജുകളിൽ നാടകം കളിച്ചിട്ടുണ്ട് നാടകത്തിൽ നിന്ന് സിനിമയിലെത്തിയത് സ്വർഗരാജ്യം എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിൽ എത്തിയത് സ്വർഗരാജ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് പുറത്തിറങ്ങിയത് അമ്മയെ കാണാനിലെ കുട്ടായി തച്ചോടി ഉദയനിലെ ചാപ്പൻ ആദ്യകിരണങ്ങളിലെ പാപ്പി മുറപ്പണ്ണിലെ കുട്ടപ്പമേനവൻ സ്ഥാനാർത്ഥി സാറാമ്മയിലെ ഗോപിപിള്ള ചാകരയിലെ ശങ്കരനായർ ലാവയിലെ കുമാരൻ ഗ്രീഷ്മജ്വാലയിലെ വർക്കി ആമനാട്ടയിലേസിലെ മൂസക്ക മഹായാനത്തിലെ തെരുവുതണ്ടി ഇതൊക്കെ കുഞ്ഞാണ്ടിയുടെ അസുലഭ വേഷങ്ങളാണ് മഹായാനത്തിലെ ആ വേഷം നമ്മൾ ഒരിക്കലും മറക്കില്ല എതിരാളികൾ കാല് വെട്ടിയെടുത്ത് സ്ട്രെച്ചറിൽ തെരുവ് സ്ട്രെച്ചറിൽ തെരുവിൽ കിടക്കുന്ന ഒരാളുടെ വേഷം നായകനായ ചന്ദ്രു പണം കൊടുത്ത് ചാരായം വാങ്ങി കുടിക്കുമ്പോൾ എനിക്ക് ഇത്തിരി ചാരായം തരൂ എന്ന് ചോദിക്കുന്ന ആ ഒരു ഭിക്ഷ ഭിക്ഷാം ദേഹിയായ കുഞ്ഞാണ്ടി വേണമെങ്കിൽ പൈസ കൊടുത്ത് കുടിക്ക് എന്ന് മമ്മൂട്ടി പറയുമ്പോൾ ആ ആകെപ്പാടെ നിസ്സഹായനായി പോകുന്ന കുഞ്ഞാണ്ടി പിന്നീടാണ് അതിന്റെ നായകൻ മമ്മൂട്ടി തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന് ഒരു കാലില്ല എന്ന് അദ്ദേഹം വികലാംഗനാണെന്ന് അന്ന് മമ്മൂട്ടി ആ ചാരായം മുഴുവൻ വാങ്ങിക്കൊടുക്കുന്നു വാങ്ങിക്കൊ ചാരായം വാങ്ങിക്കൊടുക്കുന്നു അല്ല ചാരായം വാങ്ങിക്കൊടുക്കുന്നു അസാധ്യമായ കഥാപാത്രമാണത് കുറച്ച് സീനുകളിലേ ഉള്ളൂ പക്ഷെ ആ സീനുകളിൽ കുഞ്ഞാണ്ടി തകർപ്പൻ അഭിനയം തന്നെ കാഴ്ച വെച്ചു അങ്ങനെ അഭിനയിച്ച വേഷങ്ങളിലെല്ലാം കുഞ്ഞാണ്ടി ശ്രദ്ധേയനായിരുന്നു പക്ഷെ വേഷങ്ങൾ കിട്ടിയില്ല അതൊരു നിറഞ്ഞു വരുന്ന വലിയൊരു തിരിച്ചടിയാണ് അഭിനയിച്ച വേഷങ്ങളിലെല്ലാം ശ്രദ്ധേയനാവുക പക്ഷെ വേഷങ്ങൾ കിട്ടാതിരിക്കുക എഴുതി എഴുതല്ല ഹിറ്റാവുക പക്ഷേ പബ്ലിക്കേഷന് പബ്ലിക്കേഷൻ ടീം സമീപിക്കാതിരിക്കുക എന്തൊരു എന്തൊരു അബദ്ധമാണത് എന്തൊരു ദുർവൃതിയാണത് ആ ദ്രൗപതി കുഞ്ഞാണ്ടിക്കും പറ്റി കുഞ്ഞാണ്ടി അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം കുഞ്ഞാണ്ടി കുഞ്ഞാണ്ടിയേതായ കൈ കയ്യപ്പെട്ടു കുതിരവട്ടം പപ്പുവും നെല്ലിക്കോട് ഭാസ്കരനും കെ പി ഉമ്മറും ഒക്കെ ആയിട്ട് നല്ല സൗഹൃദമായിരുന്നു കുഞ്ഞാണ്ടിക്ക് തക്കോടിയനുമായി നല്ല സൗഹൃദമായിരുന്നു മാതൃഭൂമിയിലെ ടീമുകളിൽ കുഞ്ഞാണ്ടിയും ഉണ്ടായിരുന്നു എം ഡിയുടെ ചിത്രങ്ങളിലൊക്കെ കുഞ്ഞാണ്ടി ഒരു ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട കഥാപാത്രമായി വളർ മങ്ങിമറിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നാൽ കുഞ്ഞാണ്ടിക്ക് മെയിൻ സ്ട്രീമിൽ നിൽക്കാനുള്ള ഒരു ഒരു കഥാപാത്രം ഒട്ടും ഒരു കഥാപാത്രവും കിട്ടിയില്ല ഒട്ടും കിട്ടിയില്ല എന്ന് പറയുന്നത് മാത്രമല്ല ഒരു കഥാപാത്രവും ഒട്ടും കിട്ടിയില്ല ആകെ മാലയോഗം തിബ്ബിമലയിൻ്റെ മാലയോഗത്തിലെ ചെറിയൊരു വേഷം ആ വേഷമൊക്കെ മനോഹരമാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കുഞ്ഞാണ്ടി അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള കോക്കസിൽപ്പെട്ട നടനായിരുന്നു അദ്ദേഹം കോഴിക്കോട് ബെൽറ്റിൻ്റെ നടനായിരുന്നു അദ്ദേഹം അന്ന് തിരുവനന്തപുരം ബെൽറ്റ് കൊച്ചി ബെൽറ്റ് കോഴിക്കോട് ബെൽറ്റ് മൂന്ന് ബെൽറ്റുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ കോഴിക്കോട് ബെൽറ്റിൻ്റെ ശക്തനായ വക്താവായിരുന്നു കെ പി ഉമ്മറും ഈ കുഞ്ഞാണ്ടിയുമൊക്കെ കുഞ്ഞാണ്ടി അന്തരിച്ചത് ജന രണ്ടായിരത്തി രണ്ട് ജനുവരി ആറിന് കുഞ്ഞാണ്ടി അന്തരിക്കുമ്പോൾ വലിയ ചരമ കുറിപ്പുകളൊന്നും കണ്ടില്ല ചരമ കുറിപ്പുകളുടെ ചരമവേളനങ്ങൾ കണ്ടില്ല ആരും കുഞ്ഞാണ്ടിയെ ശ്രദ്ധിച്ചതുമില്ല കുഞ്ഞാണ്ടിയുടെ കുടുംബം ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ആരും അന്വേഷിക്കാറുമില്ല കുഞ്ഞാണ്ടിയുടെ മക്കൾക്ക് മാതൃഭൂമിൽ ജോലിയുണ്ട് എന്നാണ് അറിവ് അവർ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നു എന്നാൽ അവരുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടാകും അച്ഛൻ കല കലാകാരനായതിൽ അവർക്ക് അഭിമാനമുണ്ടാകും എങ്കിലും അവർക്കൊരു ചോദ്യമുണ്ടാകും അച്ഛന് അർഹിക്കേണ്ടത് അച്ഛന് അർഹിക്കേണ്ട അംഗീകാരങ്ങൾ അച്ഛന് അർഹിക്കേണ്ട വേഷങ്ങൾ ആരാണ് തട്ടിയെടുത്തത് എവിടെയാണ് പിഴച്ചത് എല്ലാവരോടും സൗമ്യതയുടെ പെരുമാറുന്ന എല്ലാ സദസ്സിലും ആഘോഷിക്കുന്ന കുഞ്ഞാണ്ടിയെ പക്ഷേ സിനിമാ ലോകം നിഷ്കരുണം തള്ളിക്കളഞ്ഞു